സുരക്ഷാ സേനയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സർവകക്ഷി യോഗത്തിൽ തീവ്രവാദത്തിനെതിരെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പ്രമേയം എല്ലാവരും അംഗീകരിച്ചു. പ്രമേയം പുൽവാമ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. രാജ്യം നേരിടുന്ന തീവ്രവാദ ഭീഷണിക്കെതിരെ അണിനിരക്കാൻ സൈന്യത്തിന് രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയുണ്ട്. പുൽവാമയിൽ 45 സൈനികരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച തലസ്ഥാനത്ത് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. കെവിൻ കേസുമായി ബന്ധപ്പെട്ട് കൃത്യവിലോപം നടത്തിയതിന് കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷനിലെ മുൻ SI MS ഷിബുവിനെ പിരിച്ചുവിടും. ഷിബുവിനെ പിരിച്ചുവിടാൻ നോട്ടീസ് നൽകി. 15 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാനും ഷിബുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ ഷിബുവിനെതിരെ മുമ്പ് വകുപ്പുതല അന്വേഷണം നടത്തിയിരുന്നു. ഷിബു കുറ്റക്കാരനാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. DYSP പാർത്ഥസാരഥി പിള്ളയായിരുന്നു വകുപ്പുതല അന്വേഷണം നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ എയർ കേരള എന്ന പേരിൽ വിമാന കമ്പനി തുടങ്ങുന്ന കാര്യം ആലോചിക്കാവുന്ന വിഷയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. UAE ലോക കേരള സഭാ മേഖലാ സമ്മേളനത്തിലാണ് പിണറായി പദ്ധതി നയം വ്യക്തമാക്കിയത്. നേരത്തെ ഇടതുമുന്നണി സർക്കാർ ഉപേക്ഷിച്ച ആശയമായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ ഇത് ആലോചിക്കാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ഇത് സാധ്യമാവുമോ എന്ന് അന്വേഷിക്കുമെന്നും ചർച്ചകൾക്ക് മറുപടി പറയവേ പിണറായി വ്യക്തമാക്കി. മുസഫർപൂരിൽ അഭയകേന്ദ്രത്തിലെ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവ്. മുസഫർപൂരിലെ പോക്സോ കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മുഖ്യമന്ത്രിക്ക് പുറമെ മുസഫർപൂർ ജില്ലാ മജിസ്ട്രേറ്റ് ധർമ്മേന്ദ്ര സിംഗ്, സാമൂഹ്യക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അതുൽ പ്രസാദ് എന്നിവർക്കെതിരെയും അന്വേഷണത്തിന് ഉത്തരവുണ്ട്. കേസിലെ പ്രതികൾ ഒരാൾ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്.